ഫുൾ കുടുംബാംഗങ്ങളെ ഇനിയിപ്പോ അങ്ങനെ വിളിക്കണം അല്ലേ. പിന്നെ ഹാഫ് കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അഭിഷേകാന്തിയും കൂടെ കാണുന്നവരാണ് ഫുൾ കുടുംബാംഗങ്ങൾ കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞ് നിങ്ങളെ ഒന്ന് ഓർമ്മയിൽപ്പെടുത്തുകയാണ്. അല്ലേ ലുയ്യ, പ്രിയമുള്ള സഹോദരങ്ങളെ, സന്തോഷമായിരിക്കുന്ന പ്രാർത്ഥനയിൽ തന്നെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു, അത് കുറവലങ്ങാട് കൺവെൻഷനിൽ അനൗൺസ് ചെയ്തായിരുന്നു. അതായത് നമ്മളെ കുറവലങ്ങാട് അഭിഷേകാന്തി കൺവെൻഷൻ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. പിന്നെ കോവിഡൊക്കെ തുടങ്ങിയ ഒരു കാലഘട്ടമായിട്ട് കുറച്ച് ഇല്ലാതിരിക്കുകയായിരുന്നു. വട്ടാലിച്ചൻ്റെ ഒരു രണ്ടോ മൂന്നോ ഓർമ്മ ശരിയാണ് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അച്ഛൻ തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ കുറവലങ്ങാട് കൺവെൻഷൻ ഈ വർഷം ക്രമീകരിച്ചിരിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ 8 നോമ്പിനോടൊക്കെ അനുബന്ധിച്ചാണ് ഓഗസ്റ്റ് മാസം 30 ആരംഭിക്കും. 30, 31, 1, 2, 3 ആ തീയതികളിലാണ് കൺവെൻഷൻ. അപ്പോൾ ദൂരദേശത്ത് നിങ്ങളെല്ലാവരും പ്രത്യേക ആ ഡേറ്റ് ഒന്ന് ഓണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റും. ബഹുമാനപ്പെട്ട സേവർക്കാൻ വടാരച്ചനും ഞാൻ ഫുൾ ടൈം കുറവലങ്ങാട് കൺവെൻഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അല്ല, സായാഹ്നത്തിലാണ് കൺവെൻഷനും. പിന്നെ ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ സെക്കൻഡ് വള്ളി അതുപോലെ ഉണ്ട് കാരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഡേറ്റ് പറയാൻ മറന്നു വരുന്നത് എപ്പോഴും ഓർമ്മയിൽ വെച്ചാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ പറയപ്പെട്ട സഹോ, ഇന്ന് നമ്മൾ പ്രത്യേക ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, അതായത് ഞാൻ അന്ന് ആ കുറവലങ്ങാട് ആൾക്കാരെ കണ്ടല്ലേ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് ഇവിടെയും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് മേഖലകളിൽ ഈ എന്നാ പറയണത് പിന്നെ ക്യാൻസർ, അതേപോലെ തന്നെ പല ടെസ്റ്റുകൾ നടത്താൻ പോകുന്നവർ, അങ്ങനത്തെയുള്ള ആൾക്കാർ, അതേപോലെ തന്നെ ചില കാര്യത്തിൻ്റെയൊക്കെ കച്ചവടം നടന്നില്ല എങ്കിൽ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ഒരു നിർവാഹം ഇല്ലാതെ ഉള്ളവർ, നമ്മൾ കുറേ ആൾക്കാരെ കണ്ട് ഓർക്കാണ്. പിന്നെ പല മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അവരുടെ മേഖലകൾക്കെല്ലാം അവനെ കെട്ടടിയാൻ വേണ്ടി നമുക്കൊരു ആശീർവാദം, ഒരു പ്രാർത്ഥനയും നടത്താം. അപ്പോൾ നന്മ നിറഞ്ഞ ചൊല്ലി പ്രാർത്ഥിച്ചു വരുന്ന നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കുറവലങ്ങാട് ഒരുപാട് പേര് വന്ന് സാക്ഷ്യം പറഞ്ഞു കേട്ടോ. ഈ ചെറിയ ടോക്കൊക്കെ കേട്ടിട്ട് ദൈവം അനുഗ്രഹിച്ച വഴികൾ, എക്സാമൊക്കെ പാസ്സായത് ഒരുപാട് പേര്. ഇനി ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ദൈവത്തിന് നിന്നെ അറിയാം എന്നതാണ്. ദൈവത്തിന് നമ്മളെ അറിയാം, നമ്മളെ വ്യക്തിപരമായ കർത്താവ് അറിയുന്നു അല്ലേ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് നമ്മുടെ ഓരോ തലമുടി നാര് പോലും ദൈവത്തിന് അറിയാം. നമ്മുടെ എല്ലാ പ്രവൃത്തികളും എല്ലാ കാര്യം ദൈവത്തിന് അറിയാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യോഹന 13:18 ഗോസ്പൽ ഓഫ് സെൻറ്റ് ജോൺ ചാപ്റ്റർ 13:18. അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. അതായത് യൂദാസ് കരയോത്ത ഈശോനെ ഒറ്റിക്കൊടുക്കും. ആ ഒരു മറ്റേ പെസക കാലുകളിയിലെ കഴിഞ്ഞ് തിരുവശു തുർബാന സ്ഥാപിക്കുന്ന അതാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ അവിടെ പിന്നെ ഇതാ പിന്നെ മുക്കി ഒരാൾക്ക് കൊടുക്കും, അവനായിരിക്കും ഏറ്റുകൊടുക്കും, അതെല്ലാം പറഞ്ഞ് അവതരിപ്പിക്കുക. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത്, എന്നിട്ട് പറയുകയാണ് എനിക്കുള്ളവരെ എന്ന് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. ഇത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്നൊരു വചനോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സിൻസിയറാണോ? നമ്മൾ കള്ളത്തരം കാണിച്ചിട്ടില്ലേ? നമ്മൾ വഞ്ചിച്ചിട്ടില്ല? നമ്മൾ നുണ പറഞ്ഞിട്ടില്ല? പക്ഷെ നാട്ടുകാരും വീട്ടുകാരും പറയുന്നു നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. നമ്മളിങ്ങനെയാണെന്ന് പറയുന്നത് വിഷമിക്കരുത്. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ തിരഞ്ഞെടുത്തവർ എനിക്കറിയാം. കർത്താവിനത് അറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു വചനമാണ് എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു കുടുംബജീവിതത്തിലേക്ക് വന്നയാളാണ്, ദൈവം തിരഞ്ഞെടുത്ത ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് വന്നയാളാണ്, ദൈവം തിരഞ്ഞെടുത്ത ഒരു പൗരോഗത്യ ജീവിതത്തിലേക്ക് വന്നയാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് തരത്തിലെ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളൊക്കെ വരാം. ശിശോ പറയാണ്, ഞാൻ തിരഞ്ഞെടുത്ത എനിക്കറിയാം. നീ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല, നിൻ്റെ മനസ്സാക്ഷി നീ കോൺഷ്യസ് ക്ലിയറാണ്, നിന്നെ എനിക്കറിയാം. ആ വചനത്തിന് വേറൊരു വ്യാഖ്യാനം കൂടി ഉണ്ട് കേട്ടോ. ഒറിജിനലി അതിനൊരു വേറൊരു എൻ്റെ പശ്ചാത്തലം കൂടി ഉണ്ട്. ഞാനതിനെ മറ്റൊരു തരത്തിൽ ഒരു സ്പിരിച്വൽ ആയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ചിന്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു ബലം നമ്മുടെ ജീവിതം. ദൈവത്തിനറിയാം, ദൈവത്തിനറിയാം. അത് വിഷമത്തി എന്ന് പറയുന്നത് വിഷമത്തി ആ ദൈവത്തിനറിയാം, അങ്ങനെയല്ല. ദൈവത്തിന് വളരെ സന്തോഷത്തിൽ പറയുന്ന സന്നേഹം നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. എൻ്റെ ഈശോയെ വീണ്ടും ഒരുമിച്ച് കാണാൻ, പ്രാർത്ഥിക്കാൻ, എല്ലാം കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞവരാണ്. കർത്താവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിങ്ങൾ ഓരോരുത്തരിലും മേലും പരിശുദ്ധാത്മാവെന്ന് നിറയാൻ ഇടവരട്ടെ. ആത്മാവേ കരുണ കാണിക്കണം. ഓ ദൈവമേ, ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു. ദൈവമേ, ഈ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വചനം വലിയ ബലം നൽകട്ടെ. കർത്താവ് ശക്തി കൊടുക്കണം. ഈശോയെ പ്രത്യേകിച്ച് കർത്താവ്, ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ്. ദൈവമേ, ചില കാര്യങ്ങൾ കർത്താവ് ചില സ്ഥലം വെച്ചില്ലെങ്കിൽ കല്യാണം നടക്കുകയല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന കാര്യം നടന്നില്ലെങ്കിൽ ജപ്തിയാവും. അതല്ല, അതുപോലെ ടെസ്റ്റുകൾക്ക് പോകുന്നവർ, എൻ്റെ ദൈവമേ, അങ്ങനെ നിർണായകമായ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് കർത്താവ് ദൈവമേ ഒരാശീർവാദം നൽകുമ്പോൾ, എൻ്റെ പിതാവേ, ഞാനിന്ന് അർപ്പിക്കുന്ന കുർബാനകൾ അവിടെ നിന്ന് കാണണമേ, ഇവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും കാണണമേ, ഇവരുടെ വിശുദ്ധ ജീവിതം കുമസാരവും കുർബാനയും എല്ലാം അവിടെ നിന്ന് ഓർക്കണം, ഇവരുടെ സൽപ്രവർത്തികൾ ഓർക്കണമേ. കർത്താവ് ഒരു വഴി
തുറക്കണമേ. ഇല്ലാത്തിടത്ത് വഴിപെട്ടുന്നവനായ കർത്താവേ, മനസ്സറിഞ്ഞ് ആശീർവദിക്കുന്നു. ഇവരുടെ കുടുംബത്തെ ശല്യം ചെയ്യുന്ന അന്ധകാരപ്പെടുകളും പൈശാചി ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ വെള്ളം ഞാട്ടിപ്പായിക്കുന്നു. ആരുമില്ലാത്തവന് ദൈവം തുണ, അഗതിയുടെയും വിധവയുടെയും അടുത്ത് ദൈവം നിൽക്കും. ഈശോയെ സഹായിക്കണമേ, രക്ഷിക്കണമേ, ശരണപ്പെടുന്നു, വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.